ഗൈസ് എല്ലാവർക്കും സി ഫോർ ഗ്യാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഒരു വളരെ ചെറിയ ക്യാമറയെ കുറിച്ചാണ്. അപ്പോൾ അതായത് ഒരു ഇപ്പോൾ ഒരു ബിഗിനറിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്യാമറയുടെ പേര് ഇതാണ്, കാനോൺ EOS 1500T. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്താന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ ഫീച്ചേഴ്സ് എന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയാനുള്ളത് സെൻസറിനെ കുറിച്ചാണ്. ഒരു 25 MB CMOS സെൻസറാണ് ഈ ക്യാമറയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഇമേജ് ക്വാളിറ്റി തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കാരണം ഒരു 24 MB സെൻസർ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു ബിഗിനറിൻ്റെ ഒരു ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും ആ ഒരു ക്യാമറ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു സ്റ്റാർട്ടറിന് ഒരിക്കലും ഒരു ഇമ്പ്രസീവ് ആയിട്ട് തോന്നാതിരിക്കില്ല. അത്രയും നല്ലൊരു ക്യാമറ, അത്രയും നല്ലൊരു ഇമേജ് ക്വാളിറ്റി ആയിരിക്കും ഈ ക്യാമറ പ്രൊഡ്യൂസ് ചെയ്യുക. മറ്റൊന്ന് പറയാനുള്ളത് വ്യൂ ഫൈൻഡറിനെ കുറിച്ചാണ്. ഇതൊരു മിററലെസ് ക്യാമറയല്ല, അതുകൊണ്ട് തന്നെ ഒരു ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഒരു 9 AF points ഈ ഒരു വ്യൂ ഫൈൻഡറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ഫോക്കസിങ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു 9 AF points കൊണ്ട് ലഭിക്കുക. അപ്പോൾ ഈ ഒരു വ്യൂ ഫൈൻഡറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ബിഗിനർ ആകുമ്പോൾ നമ്മളൊരു പ്രോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ക്യാമറയുടെ ഒരു ബേസ് ലെവലിൽ നിന്ന് വേണം ഒരു ഇമേജസ് എടുത്ത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ആ ഒരു സ്വന്തമായിട്ട് പഠിക്കാനും ഒരു സ്റ്റാർട്ടർക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആവാനും ഈ ഒരു ക്യാമറ മതി എന്നുള്ളതാണ്. മറ്റൊന്ന് പറയാനുള്ളത് കണ്ടിന്യൂസ് ഷോട്ടിനെ കുറിച്ചാണ്. ഒരു 3 FPS കണ്ടിന്യൂസ് ഷോട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി കഷ്ടപ്പെട്ട് നമ്മൾ ഇമേജസ് എടുക്കുമെന്നുള്ളതാണ് ഒരു 3 FPS കണ്ടിന്യൂസ് ഷോട്ട് കൊണ്ട് പറയാനുള്ളത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂമെൻ്റ് സിമ്പിളായിട്ട് ക്യാപ്ചർ ചെയ്യാതെ കുറച്ചും കൂടി കഷ്ടപ്പെട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൂടുതൽ ബെറ്റർ ആക്കാനും അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്താനും അത് സഹായിക്കും. ഇപ്പോൾ എല്ലാ ക്യാമറകളും ഉള്ളതുപോലെ തന്നെ ഈ ക്യാമറയിലും വൈഫൈ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമേജ് ഷെയറിങ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഒരു ISO ഫീച്ചറിനെ കുറിച്ച് പറയാനാണെങ്കിൽ 6400 ആണ് ക്യാമറയുടെ ISO എന്ന് പറയുന്നത്. അപ്പോൾ ലോ ലൈറ്റ് ഇമേജ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, എങ്കിലും നമ്മളൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇമേജസ് നമുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഇത്രയേ ഉള്ളൂ ക്യാമറയെക്കുറിച്ച് പറയാനുള്ള ഫീച്ചേഴ്സ്. പക്ഷേ പ്രൈസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീച്ചറിനേക്കാളും വളരെ താഴെയാണ് ആ ക്യാമറയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1855 MMOടെയാണ് നിങ്ങൾ ലെൻസോടെയാണ് നിങ്ങൾ ഈ ക്യാമറ വാങ്ങുന്നതെങ്കിൽ വെറും 25,000 രൂപ മാത്രമാണ് ഈ ക്യാമറയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം തുടങ്ങാൻ പറ്റിയ ഒരു ഏറ്റവും നല്ല ക്യാമറ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും സ്വന്തമായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ ആ ഒരു കഷ്ടപ്പാടിലൂടെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഏറ്റവും ബെറ്റർ ആയിരിക്കും ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ക്യാമറയുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടണും കൂടെ അമർത്താന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.